കർഷക സമരവുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കളായ കെ കെ രാഗേഷും പി കൃഷ്ണപ്രസാദും അറസ്റ്റിലായി. ഭീമാർമി നേതാവ് ചന്ദ്രശേഖർ ആസാദ് കസ്റ്റഡിയിൽ. യു പിയിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഭാരത് ബന്ദ് പ്രതിഷേധത്തിന് പോകാൻ യു പി പോലീസ് അനുവദിച്ചില്ല. വിശദാംശങ്ങൾ സനകൻ വേണുഗോപാലും എം എസ് അനിലും നൽകും. ആദ്യം സനകനിലേക്ക്. സനകൻ, ഇന്ന് രാവിലെ മുതൽ ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത് വലിയ പ്രക്ഷോഭങ്ങൾക്കാണ്, വലിയ പ്രതിഷേധത്തിനാണ്. കർഷക സമരം, ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം, എന്താണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അനൂപ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരത് ബന്ദ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ ദേശീയ തലത്തിലുള്ള പ്രക്ഷോഭങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ദക്ഷിണേന്ത്യക്കപ്പുറം ഉത്തരേന്ത്യയിലേക്ക് അതൊരിക്കലും വ്യാപിക്കാറില്ല. പക്ഷേ ഇന്ന് കണ്ടത് സമാനതകളില്ലാത്ത, കണ്ടുപരിചരിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ആളുകൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ നഗരങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാജ്യതലസ്ഥാനം സ്ഫോടനാത്മകമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ തന്നെയാണ് കടന്നുപോയത്. കാരണം പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ അണപൊട്ടി, കർഷകർക്ക് പിന്തുണയർപ്പിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. വിവിധ നേതാക്കൾ അറസ്റ്റിലായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പി കൃഷ്ണപ്രസാദും കെ കെ രാഗേഷും ബിലാസ്പൂരിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. വിവിധ നേതാക്കൾ, കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾ അവരവരുടെ വീടുകളിൽ അറസ്റ്റ് വരിച്ച്, അല്ലെങ്കിൽ അറസ്റ്റ് വീട്ടു തടങ്കലിലാക്കപ്പെട്ടിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് ആം ആദ്മി പാർട്ടിയാണ്. രാവിലെ 10:30 ഈ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീട്ടു തടങ്കലിലാണ് എന്നുള്ള ആരോപണവുമായി പാർട്ടി തന്നെ രംഗത്ത് വരികയും ആ ആരോപണം ഇതുവരെ, അതായത് ഡൽഹി പോലീസ് നിഷേധിച്ചെങ്കിൽ പോലും കെജ്രിവാളിൻ്റെ ഒരു പ്രതികരണത്തിനായി നമ്മൾ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. അത്തരത്തിൽ വളരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ഭാരത് ബന്ദിനോടനുബന്ധിച്ച് ഉണ്ടായത്. കർഷകർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരു പക്ഷേ രാജ്യതലസ്ഥാനത്ത് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഐക്യദാർഢ്യമാണ് അവർക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. സരോജിനി നഗർ മാർക്കറ്റിലൊക്കെ കർഷകർ, അതായത് കർഷക സംഘടനകൾക്കും കർഷകർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കടയുടമകൾ, വ്യാപാരികൾ കറുത്ത റിബണും അതുപോലെ തന്നെ കറുത്ത ബാഡ്ജും കയ്യിൽ ധരിച്ചുകൊണ്ടാണ് അവർ വ്യാപാരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു ഐക്യദാർഢ്യം വിവിധ സമൂഹങ്ങളിൽ നിന്നും കർഷക സമൂഹത്തിന് തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. സുഭാഷിണി അലിയെ അവരുടെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി പുറത്തേക്ക് പോകാൻ അനുവദിക്കാത്ത തരത്തിൽ ഒരു ജീപ്പ് പോലീസ് അവരുടെ വീടിന് മുൻപിൽ തമ്പടിക്കുകയും രണ്ട് പോലീസുകാർ അവരുടെ വീടിനുള്ളിൽ ഇരിക്കുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ സുഭാഷിണി അലി ട്വീറ്റ് ചെയ്തിരുന്നു. അവരുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് രാവിലെ മുതൽ അവരെ പുറത്തേക്ക് പോകാൻ അനുവദിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, ചന്ദ്രശേഖർ ആസാദ് രാവിലെ 11:00 ഒരു പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങാൻ പുറപ്പെടുമ്പോഴാണ് പോലീസ് എത്തി അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. മറ്റ് പല നേതാക്കളും, സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള അരുൺ മേത്ത ഗുജറാത്തിൽ വീട്ടു തടങ്കലിലാണ്. നിരവധി കോൺഗ്രസ് നേതാക്കളാണ് യു പിയിൽ വീട്ടു തടങ്കലിൽ കഴിയുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് രാജ്യത്തെമ്പാടും ഉണ്ടായത്. പുതുച്ചേരിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വി നാരായണസ്വാമി തന്നെ പ്രതിഷേധ സമരക്കാർക്കൊപ്പം ഒരു മാർച്ച് നയിക്കുന്ന കാഴ്ചകൾ വരെ രാജ്യം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഏതായാലും ഇപ്പോൾ നമുക്ക് രാജ്യതലസ്ഥാനത്തും അല്ലെങ്കിൽ മറ്റ് പല ഭാഗങ്ങളിലും സമാധാനപൂർവ്വമായിട്ടുള്ള സമരങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തലത്തിലുണ്ടായിട്ടുള്ളത്, ഒന്ന്, നാളെ വൈകിട്ട് 5 രാഷ്ട്രപതിയെ 11 പ്രതിപക്ഷ നേതാക്കൾ ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാണാൻ അനുമതി തേടുകയും ആ അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ നാളെ വൈകിട്ട് 5 രാഷ്ട്രപതിയുമായിട്ടുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ 11 പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെ നയിക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ ഇപ്പോൾ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ള വിവരമാണ്. കാരണം അത് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. കാരണം ഹരിയാനയിലെ 2 സ്വതന്ത്ര എം എൽ എമാർ സർക്കാരിന് പിന്തുണ പിൻവലിച്ച് ആ പ്രതിപക്ഷ നിരയിലേക്ക് മാറിയിട്ടുണ്ട്. മാത്രമല്ല, ജെ ജെ പി സർക്കാരിനെ താങ്ങി നിർത്തുന്ന 10 എം എൽ എമാരുള്ള ദുഷ്യന്ത് ചൗതാലയുടെ ജെ ജെ പിക്ക് മേൽ വലിയ സമ്മർദ്ദമാണ്. കാരണം കർഷക സമൂഹത്തിൻ്റെ പിന്തുണയോടെ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനവും കർഷകരുടെ പിന്തുണയോടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ജെ ജെ പി. അപ്പോൾ ജെ ജെ പിക്ക് മേൽ വലിയ സമ്മർദ്ദമാണ് കർഷക സമൂഹത്തിന് നിന്നും ഉണ്ടായിട്ടുള്ളത്. അതായത് സർക്കാരിൽ നിന്നും പിന്മാറണം, സർക്കാരിൻ്റെ പിന്തുണ പിൻവലിക്കണമെന്നുള്ള സമ്മർദ്ദം അവർക്ക് മേൽ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് അവരും ഈ ഒരു സമ്മർദ്ദതന്ത്രത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിനോട് ഈ ബില്ലുകളുടെ കാര്യത്തിൽ, ഈ നിയമങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് കർഷകരുടെ ഈ പ്രതിഷേധം തണുപ്പിക്കാൻ എന്തെങ്കിലും ഒരു നടപടി വേണമെന്ന് ജെ ജെ പി സർക്കാരിനോട്, അല്ലെങ്കിൽ ബി ജെ പിയോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പശ്ചാത്തലം
പശ്ചാത്തലത്തിലാണ് മനോഹർലാൽ ഖട്ടർ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ നിലനിൽപ്പ് ഭീഷണിയായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കേന്ദ്ര കൃഷിമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ എത്തിയിട്ടുള്ളത്. നാളെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിനം കൂടിയാണ് ഇന്നത്തെ ഈ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ഈ കാഴ്ചകൾ ഒക്കെ തന്നെ നാളെ നടക്കുന്ന 2 മണിക്ക് നാളെ ഉച്ചയ്ക്ക് നടക്കുന്ന കേന്ദ്രമന്ത്രിമാരും കർഷക സംഘടനാ നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ, അതായത് 6-ാം ഘട്ട ചർച്ചയിൽ ശക്തമായി തന്നെ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കർഷക സംഘടനകൾക്ക് വലിയ ആത്മവിശ്വാസമാണ് രാജ്യത്തെമ്പാടുമുള്ള 4 ദിക്കുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഈ പിന്തുണ അവർക്ക് നൽകുന്ന വലിയ പിന്തുണയാണ് രാജ്യം മുഴുവൻ കർഷകർക്ക് നൽകുന്നത്. കേന്ദ്ര സർക്കാർ അത്രമേൽ സമ്മർദ്ദത്തിലാവുകയും ചെയ്തിരിക്കുന്നു.